119-ാം സങ്കീർത്തനം 105-ാം വാക്യം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്: അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും, അവർക്ക് ഒരു പ്രതിബന്ധവും ഉണ്ടാവുകയില്ല. ദൈവകൽപ്പനയുടെ മാർഗത്തിൽ ചരിക്കുന്നവന് ശത്രുക്കളെ ഭയപ്പെടേണ്ടതില്ല, ലജ്ജയും അപമാനവും സഹിക്കേണ്ടി വരികയില്ല. അവൻ പരാജിതനാകാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. അവൻ തളരാനോ തകരാനോ ദൈവം ഇടവരുത്തുകയില്ല. ഹല്ലേലൂയ. വലതുകരമുയർത്തി പറയാം ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവില്ല എന്നല്ല, മറിച്ച് അവൻ്റെ ഏകാന്തതയിലും നിസ്സഹായതയിലും ശക്തിയായി ധൈര്യമായി ദൈവത്തിൻ്റെ കരങ്ങൾ അവൻ്റെ കൂടെയുണ്ടാകും. പ്രിയമുള്ളവരെ, നമ്മുടെ കൊച്ചു കൊച്ചു വേദനകളെ ഓർത്ത് കരയുന്നതിനേക്കാൾ നല്ലത് ദൈവം അനുനിമിഷവും നമ്മുടെ വ്യക്തിജീവിതത്തിലേക്ക് ഭക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് സന്തോഷിക്കുകയാണ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. നമുക്കറിയാം, നമ്മുടെ കഷ്ടതകളിലും നമ്മുടെ ബുദ്ധിമുട്ടുകളിലും നമ്മെ സംരക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് നാം തയ്യാറാകണം. ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും വിശ്വസ്തതയും പ്രകീർത്തിക്കുന്നത് എന്നതായിരിക്കണം ഒരു ഭക്തൻ്റെ ചുമതല. അല്ലെങ്കിൽ ഒരു ഭക്തൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവനാകണം, ദൈവത്തെ സ്നേഹിക്കുന്നവനാകണം. അതുകൊണ്ടാണ് 104-ാം സങ്കീർത്തനം 33-ാം വാക്യം ഇപ്രകാരം നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്: എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിന് കീർത്തനം പാടും, ആയുഷ്കാലം അത്രയും ദൈവത്തെ ഞാൻ പാടി സ്തുതിക്കും. ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ. അതെ, സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുക, സൃഷ്ടാവായ ദൈവത്തിന് നന്ദി പറയുക, അവിടുത്തെ സ്നേഹിക്കുക, അവിടുത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് ഒരു ഭക്തൻ്റെ കടമയാണ്, അല്ലെങ്കിൽ അവൻ്റെ ഉത്തരവാദിത്തമാണ്. നമുക്ക് രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്കൊന്ന് ഉയർത്താം. കർത്താവിനെ, സൃഷ്ടാവായ ദൈവത്തെ, നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തെ, നമ്മെ പരാജിതനാക്കാൻ അനുവദിക്കാത്ത ദൈവത്തെ, നമ്മുടെ തകർച്ചകളിലും നമ്മെ സഹായിക്കുന്ന, കഷ്ടതയുടെ നിമിഷങ്ങളിലും നമ്മെ സഹായിക്കുന്ന കർത്താവിനെ ഏതാനും സമയം നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച. നമുക്ക് കർത്താവിനെ, സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ സർവശക്തിയോടും സർവ കഴിവോടും കൂടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം, സ്നേഹിച്ചുകൊണ്ട് ആരാധിക്കാം. അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച. അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ച. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ. നമുക്ക് പാടാം, കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. അങ്ങേ സ്നേഹിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ സ്നേഹിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ സ്നേഹിക്കുന്നതാണ് എൻ്റെ വാഞ്ച. സ്നേഹിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ സ്നേഹിക്കുന്നതാണ്.
രാജാവിനെ അങ്ങേ സ്നേഹിച്ചിടുന്നു, അങ്ങേ സ്നേഹിച്ചിടുന്നു യേശു രാജാവിനെ. അങ്ങേ സ്തുതിക്കുന്നതാണ് എൻ്റെ ആശ, ജീവിതകാലം മുഴുവനും ഞാൻ കർത്താവിനെ സ്തുതിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പാടാം. അങ്ങേ സ്തുതിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ സ്തുതിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ സ്തുതിക്കുന്നതാണ് എൻ്റെ വാഞ്ഛ, അങ്ങേ സ്തുതിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ സ്തുതിക്കുന്നതാണ് എൻ്റെ വാഞ്ഛ, അങ്ങേ സ്തുതിച്ചിടുന്നു, അങ്ങേ സ്തുതിച്ചിടുന്നു യേശു രാജാവിനെ. അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ഛ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ ആരാധിക്കുന്നതാണ് എൻ്റെ വാഞ്ഛ, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു യേശു രാജാവിനെ. അങ്ങേ സ്നേഹിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ സ്നേഹിക്കുന്നതാണ് എൻ്റെ വാഞ്ഛ, എൻ്റെ ആശ, അങ്ങേ സ്നേഹിക്കുന്നതാണ് എൻ്റെ വാഞ്ഛ, അങ്ങേ സ്നേഹിച്ചിടുന്നു, അങ്ങേ സ്നേഹിച്ചിടുന്നു യേശു രാജാവിനെ, അങ്ങേ സ്നേഹിച്ചിടുന്നു, അങ്ങേ സ്നേഹിച്ചിടുന്നു യേശു രാജാവിനെ. അങ്ങേ സ്തുതിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ സ്തുതിക്കുന്നതാണ് എൻ്റെ വാഞ്ഛ, അങ്ങേ സ്തുതിക്കുന്നതാണ് എൻ്റെ ആശ, അങ്ങേ സ്തുതിക്കുന്നതാണ് എൻ്റെ വാഞ്ഛ, അങ്ങേ സ്തുതിച്ചിടുന്നു, അങ്ങേ സ്തുതിച്ചിടുന്നു യേശു രാജാവിനെ. അങ്ങേ സ്തുതിച്ചിടുന്നു, അങ്ങേ സ്തുതിച്ചിടുന്നു യേശു രാജാവിനെ. കർത്താവിൻ്റെ സ്വന്തമായവരെ അവിടുന്ന് സഹായിക്കുന്നു, നിരന്തരം അവിടുന്ന് സംരക്ഷിക്കുന്നു. നിരന്തരം ദൈവസാന്നിധ്യത്തിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. എല്ലാം മാറിമറിഞ്ഞാലും
മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ പരിശുദ്ധിയിലും നീതിയിലും അനന്ത നന്മയിലും ആശ്രയിക്കുന്നത് എന്നത് എത്രയോ ആശ്വാസകരമാണ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശി പറയാം ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം 33:2-3 വാക്യങ്ങൾ ഇപ്രകാരം വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ, 10 കമ്പിയുള്ള വീണമേട്ടി അവിടുത്തേക്ക് കീർത്തനം ആലപിക്കുവിൻ. ഉച്ചത്തിൽ ആർപ്പുവിളികളോടെ വിദഗ്ധമായി തന്ത്രിമീട്ടുവിൻ. ഹല്ലേലൂയ. വലതുകരമുയർത്തി ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ദൈവം കൃപയുടെയും പരിപാലനയുടെയും സൃഷ്ടിയുടെയും ദൈവമാണ്. നമുക്കറിയാം, സംഗീതോപകരണങ്ങളോടുകൂടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവിടുന്ന് അതിൽ സംപ്രീതനാവുകയാണ് ചെയ്യുന്നത്. ഭക്തിയുടെ വികാരങ്ങൾ, പ്രാർത്ഥനയുടെ ഭാവങ്ങൾ ഉതിർക്കുവാൻ സംഗീതം നമ്മെ എപ്പോഴും ഉപകരിക്കുന്നതാണ്. കർത്താവിൻ്റെ ഭക്തൻ കർത്താവിനെ കാത്തിരിക്കുന്നവനാണ്, കർത്താവിൽ സന്തോഷിക്കുന്നവനാണ്, കർത്താവിനോട് കർത്താവിൽ ആനന്ദിക്കുന്നവനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊന്നു ചേർന്ന് കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സൃഷ്ടാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് സൃഷ്ടിയുടെ കടമയാണ്, ഉത്തരവാദിത്വമാണ്. നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവത്തെ സന്തോഷത്തോടുകൂടി ആടിപ്പാടി താളമേളങ്ങളോടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഗായക സംഘത്തോട് ചേർന്ന് താളത്തിനൊത്ത് കരങ്ങൾ അടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കരങ്ങൾ അടിക്കാം, സന്തോഷത്തോടെ കരങ്ങൾ അടിക്കാം. താളത്തോടെ കൈത്താള മേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. ചിരിച്ചുകൊണ്ട് പാടാം, കൈയ്യടങ്ങടിക്കാം, കാലൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം.
മേളത്തോടെ കൈത്താള മേളത്തോടെ കർത്താവിനെ തുടിച്ചിടാം കർത്താവിന്റെ നാമം വാഴ്ത്തിടാം. അതെ, നല്ലവനായ കർത്താവിനെ, ദയാലുവായ കർത്താവിനെ, കരുണാസമ്പന്നനായ കർത്താവിനെ, ഇന്നും എന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവിനെ നമ്മൾ സ്തുതിക്കുകയാണ്. പാടി പാടി കർത്താവിനെ നമ്മൾ താളമേളത്തോടുകൂടി സ്തുതിക്കുകയാണ് സന്തോഷത്തോടെ. നല്ല ഈടായനു സ്തോത്രം ചെവിൻ, നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അപ്പം നൽകുന്നവനു സ്തോത്രം ചെവിൻ, ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമ്മെ കൈപിടിച്ച് നടത്തുന്ന ദൈവത്തെ കണ്ടുകൊണ്ട് നമുക്ക് പാടാം. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂടിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഞാൻ പരാജയപ്പെടാൻ അനുവദിക്കാത്ത ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് പാടാം. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂടിയിൽ ഞാൻ വേദനിക്കുമ്പോഴും ഞാൻ കഷ്ടപ്പെടുമ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴും എൻ്റെ കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ കരം കണ്ടുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. എത്ര നല്ല രക്ഷകൻ, എത്ര നല്ല രക്ഷകൻ വേറെയില്ലൂടി ഹല്ലേലൂയ പാടും ഞാൻ. ഞാൻ ഒരിക്കലും ആപത്തിൽ പെടാനായിട്ട് എൻ്റെ ദൈവം അനുവദിക്കുന്നില്ല. എന്നെ വലത് കൈ പിടിച്ചുകൊണ്ട് അവരിൽ നിന്ന് നിരന്തരം വഴി നടത്തുന്നതിനെ കണ്ടുകൊണ്ട് നമുക്ക് പാടാം. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. എന്റെ തകർച്ചയുടെ നിമിഷങ്ങളിലും എന്റെ സഹനത്തിന്റെ നിമിഷങ്ങളിലും എന്റെ കൂടെ നടന്ന് എന്നെ ആശ്വസിപ്പിക്കുന്ന കർത്താവിന്റെ കരം കണ്ടുകൊണ്ട് നമുക്ക് പാടാം. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൂഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ.
എന്റെ ബലഹീനതയിൽ ശക്തിയായി, എന്റെ വേദനയിൽ ആശ്വാസമായി, എന്റെ കണ്ണുനീർ ഒപ്പുന്ന ദൈവത്തെ കണ്ടുകൊണ്ട് നമുക്ക് പാടാം. ഒരിക്കൽ കൂടി രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് കർത്താവ് നമ്മെ വഴി നടത്തുന്ന എല്ലാ നിമിഷങ്ങളെയും ഓർത്തുകൊണ്ട്, നമ്മെ പരിപാലിക്കുന്ന നിമിഷങ്ങളെയും ഓർത്തുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ, നമ്മെ ഹല്ലേലൂയ, 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 യേശുവേ, നമ്മെ ഹല്ലേലൂയ, 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 കർത്താവേ സ്തുതി ആരാധന മഹത്വം, ഹല്ലേലൂയ, 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 യേശുവേ, നമ്മെ യേശുവേ, നമ്മെ യേശുവേ, നമ്മെ യേശുവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ, സ്തുതി ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. പ്രഭാഷകന്റെ പുസ്തകം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ സർവശക്തിയും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ, തളർന്നു പോകരുത്, എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ഈ കർത്താവിനെ നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, ദൈവം തന്നിരിക്കുന്ന സ്വരം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശക്തി, ഇതെല്ലാം ഉപയോഗിച്ച് ഒരിക്കൽ കൂടി നമ്മൾ കർത്താവിനെ സ്തുതിക്കുകയാണ്. എല്ലാം മറന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി സമൂഹത്തിൽ ഒഴുകട്ടെ, ഈ സമൂഹത്തിലേക്ക് കർത്താവിന്റെ കൃപകൾ ഒഴുകട്ടെ. ഹല്ലേലൂയ, അഭിഷേകം കൊണ്ട് സമൂഹം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവിന്റെ പുത്തൻ അഭിഷേകം സമൂഹത്തിൽ നിറയണ്ടാൻ ആഗ്രഹിക്കാം. യേശുവേ, നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ, നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നെ നയിക്കുന്ന കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് സ്തുതിക്കാം. യേശുവേ, നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി, യേശുവേ, നന്ദി, യേശുവേ, നന്ദി, യേശുവേ, നന്ദി, യേശുവേ, നന്ദി, യേശുവേ, നന്ദി, യേശുവേ, നന്ദി. കരങ്ങൾ താഴ്ത്താം. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ കരമാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. പലപ്പോഴും നാം വേദനയിലൂടെയും അസ്വസ്ഥതയിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ അദൃശ്യമായ കരങ്ങൾ എന്നെ വഴി നടത്തുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവം എന്നെ തകരാനായിട്ട് തളരാനായിട്ട് ഒരിക്കലും അനുവദിക്കാത്ത ദൈവമാണ്. എന്റെ കൂടെ നടക്കുന്ന ദൈവമാണ്. എന്നെ അനാഥനാക്കിയിട്ട് മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല എൻ്റേത്. എന്റെ കൂടെ നടക്കുകയും എന്നെ ആശ്വസിപ്പിക്കുകയും എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവത്തെ നമ്മൾ ഒരിക്കൽ കൂടി കഴിഞ്ഞ നേരത്തെ നമ്മൾ പാടിയ ആ പാട്ട് തന്നെ ഒരിക്കൽ കൂടി നമ്മൾ ഒന്നുകൂടി നമ്മൾ അത് കൈ കരകരങ്ങളടിച്ച് ആ സൃഷ്ടാവായ ദൈവത്തെ നമ്മൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാണ്. സൃഷ്ടാവിനെ സ്തുതിക്കുക എന്നുള്ളത് ഒരു സൃഷ്ടിയുടെ കടമയാണ്. ആ കടമ അല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ അനവരതം അല്ലെങ്കിൽ നിരന്തരം സ്തുതിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങളടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആ നേരത്തെ ഗാനം ആലപിച്ച ആ ഗാനത്തോട് ചേർന്നുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. കരങ്ങളടിക്കാം, സന്തോഷത്തോടെ കരങ്ങളടിക്കാം, എല്ലാം മറന്ന് കരങ്ങളടിക്കാം. തമ്പേറിൻ താളത്തോടെ, കൈത്താള മേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. കരങ്ങൾ ഉയർത്തിയടിക്കാം. തമ്പേറിൻ താളത്തോടെ, സ്തോത്രം ചെയ്വിൻ, നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, കർത്താധി കർത്താവിന് സ്തോത്രം ചെയ്വിൻ, നല്ലവനല്ലോ. ഇന്ന്
പാടി സ്തോത്രം.